അസ്സാമലൈക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പിന്നെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുന്നു അലഹദില്ല എനിക്കും സുഖം തന്നെയാണ് പിന്നെ മൂന്നാഴ്ചത്തെ പ്രകൃതി ചികിത്സയ്ക്ക് ശേഷം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ കുറവുണ്ട് എൻ്റെ ക്ഷീണത്തിനും എല്ലാം തൈറോയിഡൊക്കെ നല്ല നോർമലായിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ പ്രകൃതി ചികിത്സക്ക് പോവാണ് എനിക്ക് പിന്നെന്താ അവിടെ അഡ്മിറ്റാണ് കുറച്ച് ദിവസം ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് എനിക്ക് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻറ്റ് കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ അഡ്മിറ്റായവരെല്ലാവരെയും അറിയിച്ചാണ് എന്ന മട്ടില് അപ്പോൾ അത് ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ കുറച്ച് കൂട്ടുകാരെയും കിട്ടി യൂട്യൂബിൽ അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് എനിക്ക് അപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോ കാണാതിരുന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ തുടങ്ങി എന്താ അപ്പോൾ വീഡിയോ ഇടാത്തതും എന്താ വീഡിയോ ഇടാത്തേ ചോദിച്ചാൽ തുടങ്ങി അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഞാൻ ഇവിടെ ഇങ്ങനെ പ്രകൃതി ചികിത്സ വന്നതാണ് അഡ്മിറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ അത് എല്ലാവരും ഈ രീതി ഒരു വ്യത്യസ്തമാണല്ലോ എല്ലാ ഹോസ്പിറ്റലിലും പോലെയല്ലല്ലോ പിന്നെ ഒരു മരുന്നില്ല ഇഞ്ചക്ഷൻ ഇല്ല പിന്നെ ഓപ്പറേഷൻ ഇല്ല ഐ സിയു വെൻ്റിലേറ്റർ ഇതൊന്നുമില്ലാതെ രോഗങ്ങൾ അവിടെ നിന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് അറിയിക്കുകയും ചെയ്യാമെന്ന് ഞാൻ വീണ്ടും വന്നത് പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് തൈറോയിഡ് ഹാർട്ടിന് ബ്ലോക്ക് പിന്നെ അതുപോലെ കിഡ്നി പേഷ്യൻറ്റ് ഈ അസുഖങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ എന്താ നമ്മൾ ജീവിതാവസാനം വരെ മരുന്നിങ്ങനെ കഴിച്ചോണ്ടിരിക്കണല്ലോ അപ്പോൾ ഈ ഇവിടെ വന്നാൽ ഈ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതി ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്നൊക്കെ നമുക്ക് നിർത്താം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴേക്കിന് എല്ലാ മരുന്നുകളും നിർത്താം പിന്നെ നമ്മൾ മരുന്ന് കുടിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല അതേപോലെ തന്നെ എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത തലവേദന പിന്നെ നടുവേദന കഴുത്ത് വേദന കാൽമുട്ട് വേദന അങ്ങനത്തെ എല്ലാ തരം വേദനകളും ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാർ മാറിപ്പോണുണ്ട് അപ്പം വർത്തമാനം പറയുന്ന കൂട്ടത്തിലേ ഞാറ് നടുന്ന കാഴ്ചയും കണ്ടില്ലേ എല്ലാവരും മനോഹരമായൊരു കാഴ്ച അല്ലേ പിന്നെ ഇവിടുത്തെ ചികിത്സകളൊക്കെ എന്തെങ്കിലും എങ്ങനെയൊക്കെ എന്നറിയോ വെയിലുള്ള അതേപോലെ വെള്ളം കൊണ്ടുള്ള ചികിത്സ മണ്ണ് കൊണ്ടുള്ള ചികിത്സ അതൊക്കെയാണ് വെയിൽ രണ്ട് നേരം കൊള്ളും അതിവിടെയാണ് ആ കല്ലിൻ്റെ കല്ലുമ്മക്കൂടിയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ വെയിൽ കൊള്ളല് അരമണിക്കൂർ വീതം രാവിലെ വൈകുന്നേരം അങ്ങനെ അവിടെ ഇരിക്കും രാവിലെ പത്ത് മണിക്ക് മുമ്പും വൈ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് വെയിൽ കൊള്ളാരിക്കുക വെയില് കൊള്ളുമ്പോൾ ഒരു തോർത്ത് നനച്ചിട്ട് തല തലയിലും കെട്ടും അതേപോലെ വയറിൻ്റെ ഒരു തോർത്ത് ചുറ്റിക്കെട്ടുകയും ചെയ്യും അങ്ങനെ പിന്നെ എന്താ നട്ടെലിന് ഒരു തുണി നനച്ചിട്ട് നട്ടെല്ലിന് ഇടും അതൊക്കെയാണ് ചികിത്സകൾ പിന്നെ മണ്ണിൻ്റെ മണ്ണ് ചികിത്സ നല്ല വേദനയുള്ള ഭാഗത്ത് മണ്ണ് കൊണ്ട് പൊതിയുക അതേപോലെ മണ്ണ് പേക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അരമണിക്കൂർ വീതം വള്ളത്തിലിരിക്കുക അതേപോലെ വെള്ളത്തിൽ കിടക്കുക ഓരോ അസുഖക്കാർക്കും ഉള്ളതാണ് പിന്നെ അതുപോലെ ഉഴിച്ചിലുണ്ട് പിന്നെ ദിവസം ചെയ്യണം കണ്ണ് കഴുകുക മൂക്ക് കഴുകുക അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ ഊഞ്ഞാലുണ്ട് ഷട്ടിൽ കളിക്കുക പിന്നെ ഇവിടുത്തെ സാറിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ വൈകുന്നേരം ഒരു അഞ്ച് മണി ആകുമ്പോൾ ഒരു ഒന്നരൊന്നര മണിക്കൂർ ഉണ്ടാവും നല്ല ക്ലാസ് ആണ് നമുക്ക് പ്രകൃതി ചികിത്സനെ കുറിച്ചിട്ടുള്ള നല്ല അറിവുകൾ കിട്ടും അത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇപ്പം ഒരു നാല് ദിവസമൊക്കെ ആയി വന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അസുലി മോന് പനി തുടങ്ങിയിട്ടോ ഞാനിവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പാരസെറ്റാമോളൊക്കെ എടുത്ത് കളഞ്ഞു പനിച്ചിട്ട് മൂന്ന് ദിവസം പനിച്ച ഒരു ഗുളിക പോലും കൊടുത്തില്ല അങ്ങനെ അലഹമ്മില്ല പനി മാറി ഈ ഹാളിൽ വെച്ചാണ് സാറിൻ്റെ ക്ലാസ് ഉണ്ടാവല് പിന്നെ രാവിലെ യോഗ ഉണ്ട് ഒരു മണിക്കൂർ നേരം അതുണ്ടാവും പിന്നെ രാത്രിക്ക് കണ്ണിൻ്റെ എക്സസൈസ് ഉണ്ടാവും അതൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ നൃത്ത കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായിപ്പോകും അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് നിർത്തുകയാണ് ഇൻഷാല്ല വീണ്ടും വരാം അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ